നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസിന്റെ നേതാക്കളെ മുച്ചൂടും മുടിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുത്താണ് ഇസ്രായേലിലെ നീക്കങ്ങൾ. ഹമാസിന്റെ നേതൃനിരയിലെ പ്രമുഖരെയെല്ലാം തന്നെ ഇതിനോടകം ഇസ്രായേൽ തീർത്തു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ്. ഇവരിൽ പലരും വിദേശത്താണ് കഴിയുന്നത്. കൊല്ലപ്പെട്ട യഹിയ സിൻവറിന് പകരക്കാരനായി എത്താൻ നേതാക്കൾ മടിക്കുന്നതിന് പിന്നിലും ജീവനിലുള്ള കൊതിയാണ്. യഹിയ സിൻവർ കൊല്ലപ്പെട്ടതോടെ ഹമാസ് വിദേശകാര്യ വിഭാഗം തലവൻ ഖാലിദ് മിഷാൽ പുതിയ തലവനാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഖത്തറിൽ കഴിയുന്ന ഖാലിദിനെ നേതാവാക്കാതെ മറ്റു വഴിയില്ലാത്ത അവസ്ഥയുണ്ട്. ഗാസയിലുള്ള നേതാക്കളെ ഇസ്രായേൽ തീർക്കുമെന്ന സാഹചര്യമുള്ളത്. ഇവിടെയുള്ള മറ്റു നേതാക്കളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഖാലിദ് മിഷാലിനെ ഹമാസ് തലവനാക്കാൻ ഒരുങ്ങുന്നത്. മിഷാലിനെ ആക്ടിംഗ് തലവനായി തെരഞ്ഞെടുത്തതായി ലെബനൻ മാധ്യമമായ LBCI ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. കേരളത്തിലെ മലപ്പുറത്ത് സോളിഡാരിറ്റി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഓൺലൈനായി പങ്കെടുത്ത വ്യക്തിയാണ് ഖാലിദ്. ഇതോടെ ഹമാസ് തലവന് കേരളത്തിൽ വേരുകളുണ്ടെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഹമാസ് തലവൻ യഹിയ സിൻവർ കൊല്ലപ്പെടുന്നത്. ഹമാസും സിൻവറുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ശത്രുക്കൾക്കെതിരെ അവസാന ശ്വാസം വരെ പോരാടിയതിനു ശേഷമാണ് സിൻവർ മരണപ്പെട്ടതെന്നും ജെറുസലേം തലസ്ഥാനമാക്കി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ത്രില്ലർ കഥ പോലെയാണ് ഖാലിദ് മിഷാൽ വിഷപ്രയോഗത്തെ അതിജീവിച്ചത്. 1997 ജോർദാനിലെ അമ്മാനിലുള്ള തന്റെ ഓഫീസിന് പുറത്ത് വിഷം കുത്തിവെച്ച് ഇസ്രായേൽ ഏജന്റുമാരുടെ കൊലപാതക ശ്രമത്തെ അതിജീവിച്ച സംഭവം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിൽ നടപ്പാക്കിയ വധശ്രമം ജോർദാനിലെ ഹുസൈൻ രാജാവിന്റെ പ്രകോപനം ക്ഷണിച്ചു വരുത്തി. ഇത് ഇസ്രായേലിലെ നയതന്ത്ര ബന്ധങ്ങളെയും ബാധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മറുമരുന്ന് നൽകിയില്ലെങ്കിൽ ഇസ്രായേലുമായുള്ള ജോർദാൻ സമാധാന ഉടമ്പടി റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ എപ്പിസോഡ് പലസ്തീൻ ചെറുത്തുനിൽപ്പിനകത്ത് മിഷേലിന് വലിയ വീരപരിവേഷം നൽകിയിരുന്നു. 1990s അവസാനം മുതൽ ഹമാസിലെ കേന്ദ്ര വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് 68-കാരനായ മിഷേൽ. October 7 ആക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ ഇസ്രായേൽ തുരിഞ്ഞിറങ്ങിയപ്പോൾ ആഗോള പിന്തുണ തേടി ഖാലിദ് മിഷാൽ ശ്രദ്ധ പതിപ്പിച്ചത് കേരളത്തിലേക്കുമായിരുന്നു. സോളിഡാരിറ്റി മലപ്പുറത്ത് നടത്തിയ യുവജന പ്രതിരോധം പരിപാടിയിൽ ഓൺലൈനിൽ ഖാലിദ് സംസാരിച്ചതും ഏറെ വിവാദമായി. ഇതേക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അടക്കം അന്വേഷണവും നടത്തിയിരുന്നു. അതേ നേതാവ് തന്നെയാണ് ഇനി യഹിയ സിൻവറിന് പകരമായി ഹമാസിന്റെ തലപ്പത്തേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നത്.